പാശാന്തി ഇവിടെ എവിടെയൊക്കെ ഉണ്ട്, ഈ സ്ഥലങ്ങളിലൊക്കെ എവിടെയെങ്കിലും കാണും. അപ്പോൾ ഇവിടെ റബ്ബർ ടാപ്പിങ്ങിനൊക്കെ വരുന്ന ആൾക്കാർ ഭയങ്കര പേടിച്ചാണ് ടാപ്പ് ചെയ്യാൻ വരുന്നതെന്നാണ് പറയുന്നത്. ഫുള്ള് ആനകളാണ് ഇവിടെ. നല്ല നാടൻ പത്തിരി കേട്ടോ, വീട്ടിലുണ്ടാക്കിയ പത്തിരിയും ദേ ചിക്കൻ കറിയും, ചിക്കൻ വറുത്തരച്ച കറിയും കൂടെ കൂട്ടി നമ്മളങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു ശബരീത ട്രാവലർ. വെള്ളിക്കുളങ്ങരയാണ് ഉള്ളത്, തൃശൂർ സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഭാവി ഒരു മങ്ങലായി മാറുമ്പോൾ, നിലനിൽപ്പ് ഒരു നൊമ്പരമായി ഒറ്റപ്പെടുത്തുമ്പോൾ, മാതൃത്വം അനുകമ്പ നിറയ്ക്കുമ്പോൾ, നിർദ്ദേശങ്ങളെല്ലാം ഒരിടത്തേക്ക്, ഐ വിഷൻ കോർക്കഞ്ചേരി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒരു സ്വപ്നയാത്രയിലേക്ക്. ഞങ്ങൾ നിങ്ങളിലെത്തുന്നു കരുതൽ നിറഞ്ഞ കരസ്പർശവുമായി, മിഴിവാർന്ന സ്നേഹപരിചരണത്തിന്റെ മാധുര്യവുമായി. ഐ വിഷൻ കോർക്കഞ്ചേരിയിലൂടെ ഐ വിഷൻ ഒരു സ്വപ്നയാത്രയുടെ സഫലീകരണം. പരുന്തുംപാറ കാരിക്കുളം കണ്ണാട്ടുപാടം ചിമ്മിനി ഡാം പരുന്തുംപാറ. ഇവിടെയും പരുന്തുംപാറ ഉണ്ട്? ഇടുക്കിയിലല്ലാതെ തൃശ്ശൂരും പരുന്തുംപാറ ഉണ്ട്. ഓക്കെ, ഇതെന്താ സംഭവം? 997 ജാറം, മഹാന്റെ മക്കാം. ഓ, മഹാന്മാരുടെ കബറത്തിന് പറയുന്നതാണോ ജാറം എന്നുള്ളത്? അങ്ങനെയാണോ? ഓഹോഹോ, ശരി ശരി. അപ്പൊ ഈ നമ്പർ എന്താ? 997 പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ വഴിയാണോ പോകുന്നത്? ശരി ശരി. യെസ്, നമ്മൾ ഇഞ്ചിക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷന്റെ അതുവഴിയുള്ള കുഞ്ഞു റോഡാണ് പോകുന്നത്. ഇതേ ഫുള്ള് തേക്കും തോട്ടമാണ്, ഇവിടെ നിറയെ ആനകളാണെന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും വണ്ടികളൊന്നും അധികം ഇതുവഴി പോകാറില്ല. ദേ കണ്ടോ, ആന ചവിട്ടി ഓടിച്ചിട്ടിരിക്കുന്നുണ്ടോ? തേക്ക് കണ്ടോ ആന ചവിട്ടി ഓടിച്ചിട്ടിരിക്കുന്നത്? എൻ്റെ അമ്മോ, നിങ്ങൾ യാതൊരു കാരണവശാലും ഏർലി മോർണിങ്ങും ഈവനിങ്ങും ഒന്നും ഇതുവഴി വരരുത് കേട്ടോ. ദേ അടുത്ത് ദേ കണ്ടോ കണ്ടോ, ഓയ്യോ, തേക്കും തടി വലിച്ചിട്ടിരിക്കുന്നുണ്ടോ. ഇന്ന് രാവിലെ അങ്ങോട്ടോ ചവിട്ടിയിട്ട് പോയതേ ഉള്ളു കേട്ടോ. അതേ ആനപ്പിണ്ടം ദൂഷ്യ കുറച്ച് പഴയതാണ് കേട്ടോ, രണ്ടു ദിവസത്തെ പഴക്കമുണ്ട്. അപ്പോൾ ആശാന്തി ഇവിടെ എവിടെയൊക്കെ ഉണ്ട്, ഈ സ്ഥലങ്ങളിലൊക്കെ എവിടെയെങ്കിലും കാണും. അപ്പോൾ ഇവിടെ റബ്ബർ ടാപ്പിങ്ങിനൊക്കെ വരുന്ന ആൾക്കാർ ഭയങ്കര പേടിച്ചാണ് ടാപ്പ് ചെയ്യാൻ വരുന്നതെന്നാണ് പറയുന്നത്. ഫുള്ള് ആനകളാണ് ഇവിടെ. മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭീകര അന്തരീക്ഷം ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. മീൻസ് നമുക്ക് എന്തായാലും അധിക നേരം ഇവിടെ നിൽക്കണ്ട, നമുക്ക് പതുക്കെ ചലിക്കാം. ദേ ഇവിടെയും കണ്ടോ, ഫുള്ള് ചവിട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെയൊക്കെ ജസ്റ്റ് മിസ്സായിരിക്കും നമുക്ക്. അപ്പോൾ എല്ലാം മോർണിംഗും ഈവനിങ്ങും ഒന്നും ഇതുവഴി ആരും വരരുത് കേട്ടോ. തേക്കുംതോട്ടത്തിൽ നിന്ന് പതുക്കതേ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇപ്പോഴാണ് ഒരു ആശ്വാസമായത് കേട്ടോ, കാരണം ഈ ടൂ വീലറിലൊക്കെ പോകുമ്പോഴത്തേക്ക് ആനയെ കണ്ടാൽ ഭയങ്കര ഡേഞ്ചറാണ്. കാറാണെങ്കിൽ പിന്നെയും നമുക്കൊരു ചെറിയ സേഫ്റ്റി ഉണ്ടെന്ന് പറയാം. യെസ്, നമ്മൾ അടുത്തതായിട്ട് എത്തിയിരിക്കുന്നത് പരുന്തുംപാറയിലാണ് കേട്ടോ. പരുന്തുംപാറ എന്ന് വെക്കുമ്പോൾ എല്ലാവരും ഇടുക്കി പരുന്തുംപാറ ആയിരിക്കും. പരുന്തുംപാറ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് ഇടുക്കി ആയിരിക്കും അല്ലേ. എന്നാൽ ഇടുക്കിയിലല്ലാതെ തൃശ്ശൂരും ഒരു പരുന്തുംപാറ ഉണ്ട്. ആ പരുന്തുംപാറയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ പരുന്തുംപാറയിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ,
അത്യാവശ്യം നമ്മുടെ മുനിയറകളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. പരുന്തുംപാറ എന്ന് പറയുന്നത് മുനിയറകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ടൂറിസത്തിന് ഏറെ സാധ്യതകളുള്ള ഒരു പ്രദേശമാണിതും. ഈ സ്ഥലങ്ങളുമൊക്കെ നമ്മൾ തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. കോടെ കണ്ടപ്പോൾ പലരും ഒന്ന് റീചാർജ് ആയി കാണും അല്ലേ. ഞാനൊന്ന് റീചാർജ് ആയി, നിങ്ങൾ റീചാർജ് ആയില്ലേ. അപ്പോൾ തൃശ്ശൂർകാർക്ക് ഇനി കോട കാണാനായിട്ട് വേറെ എവിടെയും പോകേണ്ടത്. ഈ ഏർലി മോർണിംഗ് നമ്മളെ പരുന്തുംപാറയ്ക്ക് ഇനി വിട്ടാൽ മതി, ഇവിടെ വന്ന് കോടയൊക്കെ കാണാം. വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വഴിയിൽ ആനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു വേണം വരാൻ. ഇഞ്ചക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഈ പരുന്തുംപാറ എന്ന് പറയുന്ന സ്പോട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്കും ചാലക്കുടിയിൽ നിന്ന് വരുന്നവർക്കും ഒക്കെ വരന്തരപ്പള്ളി വഴി വരാം, അല്ലെങ്കിൽ കോടാലി വഴി വരാം അല്ലേ. ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ ചാലക്കുടിയിൽ നിന്ന് കോടാലി വഴിയും തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ വരന്തരപ്പള്ളി വഴിയും നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഇഞ്ചക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷനാണ്. അവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ 2 kilometers ഇങ്ങോട്ട് വന്നാലും നമുക്ക് ഇതേ ഈ മലയുടെ ടോപ്പിലെത്താം. രാവിലെയോ അല്ലെങ്കിൽ ഈവനിംഗ് ഒക്കെ നിങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. പരുന്തുംപാറ എന്ന പേര് വരാൻ കാരണം എനിക്ക് തോന്നുന്നു മിക്കവാറും പരന്ന പാറ കൺവേർട്ട് ചെയ്ത് പരുന്തുംപാറ ആയതായിരിക്കാം കേട്ടോ. അതായിരിക്കാം ഇതിൻ്റെ ഒരു രഹസ്യം. നമ്മുടെ മറ്റേ പരുന്തുംപാറയും അങ്ങനെയാണ് അവർ പറഞ്ഞത്. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ദേ അവിടെ എത്തിക്കഴിഞ്ഞു. ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് വെള്ളിക്കുളങ്ങര അല്ലേ. വെള്ളിക്കുളങ്ങര അതേ അൻഷാദാണ് നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത്. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഒരു സബ്സ്ക്രൈബർ ആണെന്ന് പറയാം. പുള്ളിക്കാരൻ അന്ന് ഗൾഫിൽ വെച്ച് എന്നെ നിർബന്ധിക്കുന്നതാണ്, ചേട്ടൻ നാട്ടിൽ വരുമ്പോൾ ഒരു അടിപൊളി സ്ഥലമുണ്ട്, എൻ്റെ വീടിരിക്കുന്നത് തൊട്ടടുത്താണ്, അവിടെ കൊണ്ടുവന്നു പറഞ്ഞ് എന്നെ വിളിച്ച് വരുത്തിയതാണ് ആ അൻഷാദ്. പറഞ്ഞു വെച്ചതാ. അങ്ങനെയാണ്. പിന്നെ വേറൊരു ചെറിയ പ്രലോഭനം കൂടെ എന്നെ ഏർപ്പെടുത്തി. അതായത് ഇവിടെ എല്ലാവരും ഭയങ്കര സ്പെഷ്യലിസ്റ്റുകളാണ് കുക്കിങ്ങിൽ. അമ്മ, ഉമ്മ, ഉപ്പ, വൈഫ് എല്ലാവരും ഓരോ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. യെസ്, അപ്പോൾ അൻഷാദിൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ കയറുന്നത്. ഓ, ഇതെന്താ ഇതിൻ്റെ ഇടയ്ക്കൊരു സാധനം? ഓ, കുട്ടികൾ തലയിടും ഇതിനകത്തൂടെ. ഏയ്, നീ ഇതിനകത്തൂടെ തലയിടൂ. ഇനി തലയിട്ട് അടിയുള്ളൂ. നമസ്കാരം. ഉമ്മയാണോ? ആ, ശരി. നല്ല നാടൻ പത്തിരി കേട്ടോ, വീട്ടിലുണ്ടാക്കിയ പത്തിരിയും ദേ ചിക്കൻ കറിയും, ചിക്കൻ വറുത്തരച്ച കറിയും കൂടെ കൂട്ടി നമ്മളങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഓഹ്, ഇത് കാണുമ്പോൾ എനിക്കൊന്ന് പലർക്കും കൊതിവിടാനുള്ള ചാൻസ് ഉണ്ട്. മോഹൻലാൽ, മണിയമ്പിള്ള രാജു, പ്രിയദർശൻ ഇവർക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. ഇവർ ഈ കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഗ്രേവി ഇങ്ങനെ എടുത്തിട്ട് യെസ്. അടുത്ത നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള നമ്മളൊരു കട്ടൻ അടിക്കാൻ പോവുകയാണ്. അൻഷാദിന്റെ വാപ്പയെടുത്ത് തന്നെ ചോദിക്കാം, ഈ കട്ടൻ ചായയുടെ ഒരു യഥാർത്ഥ സീക്രട്ട് എന്താണ്? ശരിക്കും കട്ടൻ ചായ നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുന്നത് എന്താണ്? ഏറ്റവും ശ്രദ്ധിക്കുന്നത് പഞ്ചസാര. പഞ്ചസാരയാണ് ഏറ്റവും ശ്രദ്ധിക്കുന്നത് ആണോ? ഇവിടെ ആകെ ഡിസ്കഷനാണ് കേട്ടോ. എനിക്ക് ആനയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഭയങ്കര അടിയായി. എവിടെയൊക്കെ ആന ഉമ്മയെടുത്ത് വെക്കാം. ഉമ്മ, എവിടെ പോയി ആനയെ കാണാൻ പറ്റും? ഉമ്മയുടെ അഭിപ്രായത്തിൽ പറയാം, എവിടെ പോയി കാണാൻ പറ്റും? ഇന്നലെ എവിടെ വന്നപ്പോൾ ആന ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. ആന ഉണ്ടാവും വെച്ചിട്ട് അതിലെ വരണ്ടാവും. ഏത് വഴി? പരുന്തുംപാറ വഴി. പരുന്തുംപാറ. അപ്പോ അടുത്ത് ഇവിടെ ഒരു
ചേച്ചി വന്നിട്ട് വേറെ എവിടെ ആന കാണാൻ പറ്റുന്ന പറഞ്ഞു, എന്റെ അടുത്ത് വേറെ എവിടെ പോകാൻ പറഞ്ഞല്ലോ, എവിടെ ഇരുന്നത് അടിപൊളി കട്ടൻ ചായ ആയിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് വരുമ്പോഴും കിട്ടുമല്ലേ. അപ്പോൾ നമ്മൾ നൈസായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിച്ചിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാനായിട്ട് അൻഷാദ് കൊണ്ടുപോവുകയാണ്. അൻഷാദ്, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എങ്ങോട്ടാ വന്നേ? കോഴിമുട്ടപ്പാറ. പക്ഷേ വെയിലാണ്. വെയിൽ? ഓ, വെയിലില്ല. കോഴിമുട്ടപ്പാറ അല്ലാതെ ചൊക്കനാക്കി പോവാം. ചൊക്കനാക്കി പോവാം. ശരി ശരി. വെള്ളിക്കുളങ്ങര ടൗണിൽ നിന്ന് ഒരു നാലും കൂട്ടി വഴിയുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താണ് നമ്മൾ ചൊക്കനയ്ക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ചൊക്കനയിലേക്കുള്ള വഴി നമ്മൾ കയറി. ഇതുവരെ അത്യാവശ്യം നല്ല വലിയ റോഡായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് കുറച്ച് ചെറിയ റോഡാണെന്ന് പറയാം. നമ്മൾ പോകുന്ന വഴിയേ രണ്ട് ചെറിയ ഷെഡുകൾ കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാണ്. ഇതെനിക്ക് തോന്നുന്നു ആനകളെയൊക്കെ വീക്ഷിക്കാൻ വേണ്ടി കെട്ടിയതാവണം. നല്ല ആന സാമീപ്യമുള്ള ഏരിയയാണ്, അതുകൊണ്ട് തന്നെ തോട്ടങ്ങളിലേക്ക് ആന ഇറങ്ങി വരാറുണ്ട്. വാ, അടുത്തൊരു പൊളി സ്ഥലം കണ്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയ കേട്ടോ. ഭയങ്കര രസമുണ്ട്. ഈ രണ്ട് സൈഡിലും മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കാണാനെ. പാതകളുടെ അവസാനം തേടിയാണ് മിക്ക എൻ്റെ യാത്രകളും. ഈ പാതയും ഇവിടെ അവസാനിക്കുന്നു പറയാം. ദേ റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് മൺറോഡാണ്, മൺപാതയാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പെർമിഷൻ ഇല്ല. ഇനി ഫോറസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇവിടം വരെ നമുക്ക് റോഡുള്ളൂ. പ്രധാൻ മന്ത്രി ഗ്രാം സഡക് യോജന, ആ പദ്ധതിയിൽ നിർമ്മിച്ച റോഡാണ് കേട്ടോ. മൊത്തത്തിൽ ഈ കാടിനൊരു ഭീകര അന്തരീക്ഷമാണെന്ന് പറയാം കേട്ടോ. ആനപ്പേടിയിൽ കഴിയുന്ന ഒരു ഗ്രാമമാണിത്. ഈഞ്ചയാണ് കേട്ടോ. ഈഞ്ച ഈഞ്ച ഉണക്കാൻ ഇട്ടിരിക്കുന്നതാണ്. ഈ കാടിനോട് ചേർന്നിട്ടുള്ള ഇങ്ങനെയുള്ള വനഗ്രാമങ്ങളിലൊക്കെ മെയിൻ ഇവരുടെ ഒരു തൊഴിലെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഈഞ്ച, അതുപോലെ തേൻ, ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നാട്ടിൽ കൊണ്ട് വിൽക്കുക അല്ലെങ്കിൽ അത് ശേഖരിക്കാൻ പോവുക, ഇതൊക്കെയാണ് അവരുടെ ഒരു വരുമാന മാർഗം എന്ന് പറയാം. അപ്പോൾ അത്തരത്തിൽ ഈഞ്ച എടുത്തിട്ട് ദേ ഇവിടെ ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്ന കാഴ്ചയാണ്. ദേ ഇതാണ് തടി കേട്ടോ, ഇതിൽ നിന്നാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. നോക്കി, ഇതിൻ്റെ തോലാണ് സംഭവം. പണ്ടൊക്കെ നമ്മളൊക്കെ സ്ഥിരം കുട്ടിക്കാലത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു അല്ലേ, തേച്ച് കുളിക്കാനായിട്ട്, വെളുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ തേച്ച് കുളിക്കുന്ന ഒരു സാധനമായിരുന്നു ഈഞ്ച. ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോഴേ ഇതേ ഇവിടെ താഴെ ഒരു വീട് കണ്ടു. ഇവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ ആ വീട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമുക്ക് ആ ചേച്ചിയുടെ അടുത്ത് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് ചോദിക്കാം. ഈ സ്ഥലത്തിൻ്റെ പേര് എന്നാ ചേച്ചി? ഇവിടെ കാരിക്കടവ്. കാരിക്കടവ്. ഇവിടെ നിന്നാണ് ആനപ്പന്തം പോകുന്നത്? ഓ, ഇവിടെയൊക്കെ ആ ആനയുടെ സാന്നിധ്യം ഉണ്ടോ? ഈ സമയത്ത് ഇവിടെ ആന ഉണ്ടായിരുന്നു. പകല്? വീട്ടിലോട്ടൊക്കെ വന്ന് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ? വീട്ടിനകത്ത് ഇവിടം വരെ വരാറുണ്ട്. ഈ ഗേറ്റ് ആ കമ്പി കിടക്കണ അത് വരെ വരുന്നുണ്ട്. ഓഹോ. അപ്പൊ രാത്രിയൊക്കെ നിങ്ങൾ പേടിയില്ലാതെ ഉറങ്ങുമോ? അതോ പേടി തന്നെയാണ്. പിന്നെ ഇവിടെ എന്താ നിങ്ങളൊക്കെ ജോലി, വരുമാനം? വരുമാനം ഇതിങ്ങനെ ഇവിടെ തൊഴിലുറപ്പ് പിന്നെ കാട്ടുപണി അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ല. അപ്പോ ആന കാരണം. ഓ, ആന കാരണം കാട്ടുപണിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഞാൻ ഇവിടത്തെ അല്ല, പാലക്കാട്. പാലക്കാട് എവിടെ? ഈ തേക്കിന്റെ ഇവിടെയൊക്കെ ഇന്നലെ 2 മണി വരെ ആന ഉണ്ടായിരുന്നതാണ് പറയുന്നത്. ഉച്ചക്ക് 2 മണിക്ക് കേട്ടോ, രാത്രിയല്ല, ഉച്ചക്ക് 2 മണിക്ക്.
യെസ് ഞങ്ങളിവിടെ വഴി അവസാനിച്ച് ഇവിടെ നിന്നപ്പോൾ ഇതേ വേറൊരു കാറുകാർ വരുന്നുണ്ട് കേട്ടോ. ഇത് ആരാണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ്. ചുമ്മാ അല്ല ഈ വഴി തപ്പി ഇറങ്ങിയത്. ഹായ് നമസ്കാരം, എന്താണ് വിശേഷം? ചാനൽ കാണാറുണ്ടോ? ആണോ? ഓക്കെ. പൊതുവെ കാടും മേടും ആണോ താല്പര്യം? അതുകൊണ്ടാണല്ലോ എന്റെ ചാനൽ കാണുന്നതല്ലേ. ശരി, എല്ലാരും ഒന്ന് പറഞ്ഞു പെടാം. ഹായ് നമസ്കാരം. ഷിൻഡോ പുറകില്. എന്റെ പേര് സുധീഷ്. എല്ലാരും കൈപ്പറമ്പ് തന്നെയാണ്, സ്ഥലത്തു നിന്നാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കണ്ടാൽ സന്തോഷം. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ ഇനി തിരിച്ചാലോ. ഈ റോഡ് ഇവിടെ അവസാനിക്കുന്നുണ്ട്, നമുക്ക് മടങ്ങിപ്പോവാം. അതെ, ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുറേ വില്ലന്മാർ നമ്മളെ റോഡ് തടഞ്ഞു നിർത്തി. നോക്കി, അവന്മാരങ്ങോട്ട് കടത്തി വിടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്റ്റക്കായി. ഓ, സംഭവം വേറെയാണ് കേട്ടോ. പോത്തുകൾ അവിടെ മേറ്റിംഗ് നടത്താനുള്ള പ്ലാനിങ്ങിലാണ്. എല്ലാം കൂടെ റോഡിലാണ് കയറി നിൽക്കുന്നത്. ഞാൻ നേരത്തെ വണ്ടിയൊന്നും എടുത്തപ്പോൾ അവന്മാരൊന്ന് ഫ്രണ്ടിലോട്ട് വന്നു, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ട് അവന്മാരൊന്ന് മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ശരിക്കും സ്റ്റക്കായെന്ന് പറയാം. ആനയെ പേടിച്ച് റോഡിലൂടെ വന്നപ്പോൾ പോത്തുകൾ നമ്മളെ തടഞ്ഞു നിർത്തി. ഒരാൾ സുഖിച്ച് അങ്ങനെ ചൂടൊന്നും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വെള്ളത്തിൽ കിടക്കുക കേട്ടോ. ബാക്കി എല്ലാവരും അവിടെ കൂട്ടുകൂടി നിൽക്കുന്നു. ഒരാൾ എനിക്ക് ചൂടൊന്നും പറ്റത്തില്ലെന്നും പറഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്ന കാഴ്ച. ഓ, അതെ, അത് നോക്കി, രണ്ടെണ്ണം കൊമ്പ് വെച്ച് കുത്തുന്ന. ഓ, എൻ്റെ അമ്മ. ഓ, വിട്ട് കേട്ടോ. അവന്മാരെല്ലാം കിടിലങ്ങളാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവന്മാർ മാറിക്കഴിഞ്ഞപ്പോൾ അതേ വീണ്ടും നമ്മൾ ചൊക്കനയിലൂടെയുള്ള ചെറിയ വഴിയിലൂടെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ ഇത് വഴി പോകാൻ. കുഞ്ഞു വഴികളിലൂടെ എപ്പോഴും നമുക്ക് സഞ്ചരിക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണല്ലേ. പ്രത്യേകിച്ച് ടൂ വീലറിലാണെങ്കിൽ ഹിമാലയനിലൊക്കെ ആണെങ്കിൽ പൊളിയാണെന്ന് പറയാം. യെസ് ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ലൈൻ കോട്ടേജസിലാണ് കേട്ടോ. പാടികൾ, അതായത് പണ്ട് അൻഷാദൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെയാണ് താമസിച്ചിരുന്നതെന്ന് പറയുന്നത്. നമ്മൾ പാടികൾ ഒരുപാട് സ്ഥലത്ത് പോകുമ്പോൾ കാണാറുണ്ടല്ലോ ഇങ്ങനത്തെ ലൈൻ കോട്ടേജസ്. പ്രത്യേകിച്ച് നമ്മൾ മൂന്നാറും വയനാട് അല്ലെങ്കിൽ വാഗമണ്ണൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ ലൈൻ കോട്ടേജസ് കാണുന്നത്. ഇത് ചൊക്കനയിലാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ തുടങ്ങിയ റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പാടികളാണിതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഈ പാടികളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണ്ട് ഇതിൻ്റെയൊക്കെ ഒരു വസന്തകാലമായിരുന്നു, നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ പലരും ഒഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പല പാടികളും ഒഴിഞ്ഞു കിടക്കുകയാണ്. അതേ, ആരും ഇല്ല ഈ പാടികളിലൊന്നും. പക്ഷേ ഇത്തരം പാടികൾ കാണാനൊരു ഭയങ്കര ഭംഗി തന്നെയാണ് അല്ലേ. ഒരു നൊസ്റ്റാൾജി ഉണർത്തുന്ന രീതിയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയാം. ഇതൊക്കെ ഇന്ന് പല ടി എസ്റ്റേറ്റുകളിലും തമിഴ്നാട്ടിലെ ടി എസ്റ്റേറ്റുകളിലാക്കി ഇതൊക്കെ ഹോം സ്റ്റേ ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് ഇതിനകത്ത് താമസിക്കാനായിട്ട്. അപ്പോൾ ഇവിടെയും അത്തരം പ്രവൃത്തികളൊക്കെ കൊണ്ടുവന്നാൽ ഒരു വെറൈറ്റി ആയിരിക്കും. പാടികളെല്ലാം പടിയിറങ്ങിയതുപോലെ നമ്മളും പതുക്കെ പടിയിറങ്ങുകയാണ് ഈ എപ്പിസോഡിൽ നിന്ന്. വീണ്ടും അടുത്ത തൃശ്ശൂരിൻ്റെ കുറച്ച് കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അടുത്ത എപ്പിസോഡും പൊളിയാണ് കേട്ടോ. വേറെ കുറച്ച് കിടിലം കാഴ്ചകളുമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ബെല്ലൈക്കൺ ഓളും കൂടെ പ്രസ് ചെയ്തേക്കണം. അതുപോലെ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടും ഫേസ്ബുക്ക് പേജും രണ്ടും ശബരീത ട്രാവലർ എന്നാണ്. അതും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത് ഇതുപോലെ ഒരു യാത്രയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.